ഹായ് ഹലോ നമസ്കാരം. 5G ജോബ്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ കുറച്ച് താൽക്കാലിക ഒഴിവുകളാണ്. അതുപോലെ കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒഴിവുകളുണ്ട്. ഇപ്പോൾ പ്ലസ് ടു മുതൽ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഡിഗ്രിയൊക്കെ യോഗ്യത വരുന്നുണ്ട്. അതുപോലെ ഡിപ്ലോമ യോഗ്യത വരുന്നുണ്ട്. എഞ്ചിനീയറിംഗ് യോഗ്യത, ഡോക്ടറിൻ്റെയൊക്കെ യോഗ്യതകൾ വരുന്നുണ്ട്. ഇപ്പോൾ ബേസിക് 10ാം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ നല്ല ശമ്പളമുള്ള ജോലികളൊക്കെയാണ് ഇത്. ദിവസവേതനം വരുന്നാലും നല്ല ശമ്പളമായിരിക്കും. അതുപോലെ താൽക്കാലികം വരുന്നാലും നല്ല രീതിയിലുള്ള ശമ്പളങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ 45 വയസ്സിലുള്ളവർക്ക് വരെയൊക്കെ അപേക്ഷിക്കാം. ഇപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ഇടുക. അതുപോലെ ഞാൻ ചെയ്യുന്ന വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലെ വേക്കൻസിയാണ്. തിരുവനന്തപുരത്തേക്കാണ് ഈ വേക്കൻസി വരുന്നത്. ഇപ്പോൾ കിഡ്സിയുടെ വാക്കിംഗ് ഇൻ്റർവ്യൂ DTP ഓപ്പറേറ്ററിലേക്കാണ് വേക്കൻസി വിളിച്ചിട്ടുള്ളത്. അപേക്ഷിക്കാൻ വേണ്ടി ഉദ്യോഗാർത്ഥികൾ 12th ക്ലാസ് പാസ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ പ്രീ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൽ ഇനി ഡിപ്ലോമ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള ഏതെങ്കിലും ഡിപ്ലോമ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മിനിമം 3 വർഷം എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഏജ് വരുന്നത് 45 വയസ്സിന് താഴെയാണ്. 1/1/2022 45 വയസ്സിന് താഴെ ആയിരിക്കണം നിങ്ങളുടെ പ്രായം വരുന്നത്. ഇപ്പോൾ ഡെയിലി വേജസിനായിരിക്കും നിങ്ങളെ എടുക്കുക. വാക്കിംഗ് ഇൻ്റർവ്യൂ ആയിരിക്കും. അതുപോലെ ഇത് ഇതിന് വേണ്ടിയിട്ട് ഒരു എക്സാമോ ഫീസോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ വാക്കിംഗ് ഇൻ്റർവ്യൂ വരുന്നത് ഡേറ്റ് വരുന്നത് 23/2/2022 2 മണിക്ക്. നിങ്ങൾ ഇൻ്റർവ്യൂവിന് മുമ്പ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാം ഫോട്ടോ കോപ്പിയും അതുപോലെ ഒറിജിനൽ എല്ലാം കൊണ്ടുപോവുക. ഫോട്ടോയൊക്കെ കയ്യിൽ കരുതുക. അപ്പോൾ അതുപോലെ വാക്കിംഗ് ഇൻ്റർവ്യൂ നടക്കുന്ന അഡ്രസ്സ് വരുന്നത് മാനേജിംഗ് ഡയറക്ടർ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, NH66 ബൈപ്പാസ് സർവീസ് റോഡ്, നിയർ ഈഞ്ചക്കൽ ജംഗ്ഷൻ, ചാക്കയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുക വാക്കിംഗ് ഇൻ്റർവ്യൂവിനായിട്ട്. അതായത് 10 ആണ് വേക്കൻസിയാണ്. പറക്കോട് ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രോജക്ട് അസിസ്റ്റൻ്റ് ഒഴിവിലേക്ക് അപേക്ഷ കാണിച്ചു. ഉദ്യോഗാർത്ഥികൾ പട്ടികജാതി വിഭാഗപ്പെട്ടവരായിരിക്കണം. നിർമ്മാണ പ്രവൃത്തികളുടെ ജിയോ ടാഗിംഗ് നടത്തുക. ഈ ഗ്രാം സ്വരാജ് പാർട്ടിയിൽ ബില്ലുകൾ തയ്യാറാക്കുക എന്നിവയാണ് ചുമതലകൾ. ഇപ്പോൾ പ്രായപരിധി 18 മുതൽ 33 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം. 3 വർഷത്തെ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് അഥവാ ബിരുദവും 1 വർഷത്തെ കുറയാതെയുള്ള അംഗീകൃത PG DCA യോഗ്യത ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഈ മാസം 26 വൈകിട്ട് 5 മുൻപായി സർട്ടിഫിക്കറ്റിലെ പകർപ്പ് ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്ത് നേരിട്ടോ തപാൽ മാർഗമോ അപേക്ഷിക്കുക. ഇപ്പോൾ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇപ്പോൾ ഇടുക്കി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റൻറ്റ് ഫോട്ടോഗ്രാഫറെ നിയമിക്കുന്നതിന് February 26 രാവിലെ 11 വാക്കിംഗ് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ഇപ്പോൾ കോട്ടയം കളക്ടറേറ്റ് 1ാം നിലയിലുള്ള IP RDO മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലാണ് ഇൻ്റർവ്യൂ നടക്കുക. അപ്പോൾ അതാണ് അഡ്രസ്സ്. ഇപ്പോൾ പ്ലസ് ടു ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിൽ NCVT, SCVT, KGE സ്റ്റീൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോ ജേർണലിസത്തിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇപ്പോൾ മാസം 15,000 രൂപ ആയിരിക്കും വേതനം ലഭിക്കുക. പ്രായം 2022 February 19, 20, 30 മധ്യേ പ്രായം വരണം. ഇപ്പോൾ സ്വന്തമായി ഡിജിറ്റൽ ക്യാമറ ഉണ്ടായിരിക്കണം. അഭിമുഖത്തിൻ്റെയും പ്രായോഗിക പരീക്ഷയുടെയും അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുക. ഇപ്പോൾ പങ്കെടുക്കുന്നവർ ക്യാമറ യോഗ്യത രേഖകളുടെ അസലും പകർപ്പും ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന് വ്യക്തമാക്കുന്ന താമസ പരിധിയിലുള്ള പോലീസ് HSCയുടെ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കണം. ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. കേരള PSCയുടെ ഒരു അറിയിപ്പുണ്ട്. കേരള PSC നടത്തുന്ന 10th പ്രിലിമിനറി പരീക്ഷയുടെ കൺഫർമേഷൻ March 11 വരെ ഉദ്യോഗാർത്ഥികൾ PSC പ്രൊഫൈൽ വഴി നൽകാം. പരീക്ഷ എഴുതും എന്നുറപ്പുള്ള പോസ്റ്റുകൾക്ക് മാത്രം കൺഫർമേഷൻ നൽകിയാൽ മതിയാകും. കോഴിക്കോട് പട്ടികജാതി വികസന വകുപ്പിന് കീഴിലെ പ്രീമെട്രിക് ഹോസ്റ്റലിലേക്ക് രാത്രികാല പഠന മേൽനോട്ട ചുമതലകൾക്കായി മേട്രോൺ കം പ്രസിഡൻറ്റ് ട്യൂട്ടർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് നിശ്ചിത യോഗ്യതയുള്ള യുവതി യുവാക്കളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അപേക്ഷകർ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദവും BEDഉം നേടിയവരിയിരിക്കണം. നിയമനം 2022 March 1 മുതൽ 2022 21 അക്കാദമി വർഷം അവസാനിക്കുന്നവരെ മാത്രമായിരിക്കും. താല്പര്യമുള്ളവർ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയും വയസ്സ്, മുൻപഴിഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ അസലും പകർപ്പും സഹിതം February 22 രാവിലെ 10 ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്ക്, അതിൽ വിളിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര തന്നെ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക.